ൊപ്പം ചേർന്നു ഞായറാഴ്ച അല്ലേ ഉണ്ട് ആ ജെയിംസ് ഇന്ത്യയിൽ നിന്ന് ഈ വാക്സിൻ വാങ്ങുന്നതിന്റെ അഴിമതി ആരോപണത്തിൽ പെട്ടിരിക്കാണല്ലോ ബ്രസീൽ അപ്പൊ എന്തൊക്കെയാണ് വിവരങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രസിഡന്റ് വലിയ കഷ്ടത്തിലാണ് കാരണം അദ്ദേഹം മറ്റേ കോവിഡിൻ്റെ കാര്യത്തിലെടുത്ത നിലപാടുകളുടെ പേരിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം പേര് അതുകൊണ്ട് മരിച്ചു എന്ന് പറയുന്നില്ല അഞ്ച് ലക്ഷം പേര് ബ്രസീലിൽ കോവിഡ് ബാധിച്ച് മരിച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പേ അഞ്ച് ലക്ഷം തികഞ്ഞു അമേരിക്ക കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോവിഡ് ബാധിച്ച് മരിച്ച സ്ഥലം ബ്രസീലാണ് ഇപ്പോൾ കോവാക്സിൻ ഇന്ത്യയിൽ നിന്ന് രണ്ട് കോടി കോവാക്സിൻ വാങ്ങിക്കുന്നതിൻ്റെ പേരിലും വലിയ ഊരാക്കുടുക്കിലായിരിക്കുകയാണ് ബൊൽസനാരോ അദ്ദേഹം ഒരു ഇടനില കമ്പനി വഴിക്ക് ഇത് വാങ്ങിക്കാൻ ശ്രമിച്ചു അതൊരു വലിയ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു അവർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇതേ തുടർന്ന് കോവാക്സിൻ കരാറിൽ നിന്ന് തൽക്കാലം ബ്രസീൽ പിന്മാറിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വാർത്തയല്ല പക്ഷേ ബ്രസീലിൽ നടന്ന ഒരു അഴിമതി എന്ന രീതിയിലാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ ബ്രസീലിൽ പ്രസിഡന്റിനെ മാറ്റണമെന്നും പ്രസിഡന്റിനെ അഴിമതിക്ക് വിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വഴിയിലിറങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച കോവാക്സിനാണ് പക്ഷേ കോവാക്സിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കോവാക്സിനെ വാങ്ങിക്കാനായിട്ട് ഇടനില കമ്പനിയെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ഒരു പക്ഷേ വലിയ വിവാദമായിട്ട് വന്നിട്ടുള്ളത് എസ് കെ അവിടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ നടക്കുകയാണ് ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള ഫൈനൽ വരുമോ എന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കോവിഡ് അവിടെ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ അർജൻറ്റീനയിലും കൊളംബിയയിലും നടക്കേണ്ട കോപ്പ അമേരിക്ക ഫുട്ബോൾ അത് ബ്രസീലിലേക്ക് രണ്ടാഴ്ച മുമ്പാണ് ഈ ബോൾസിനാരെ കൊണ്ടുവന്നത് അത് കോവിഡ് പകരാൻ കാരണമാകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കാണികളെയൊക്കെ ഒഴിവാക്കി അത്യാവശ്യം അവർ ഒഴി ഒതുക്കി നിർത്തുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ താരങ്ങൾക്കും ഒഫീഷ്യൽസിനും ഇടയിൽ കോവിഡ് പറക്കുന്നുണ്ട് എസ് കെൻ അതുകൊണ്ട് തന്നെ ബ്രസീലല്ലാത്തുകൊണ്ടും ബ്രസീൽ വലിയ വിവാദത്തിലാണ് അതുപോലെ ജെയിംസ് മറ്റൊരു കാര്യം നമ്മുടെ അതിർത്തിയിൽ റഫാൽ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി പറന്നു നടക്കുന്ന സമയത്ത് അങ്ങ് ഫ്രാൻസിൽ റഫാൽ സമ്മാനിച്ച ഫ്രാൻസിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടക്കുന്നു ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ മാത്രമല്ല അനിൽ അംബാനി വളരെ നേരത്തെ തന്നെ അവിടെ പോയിട്ട് ഇതിനുള്ള ഉടമ്പടികളും ശുപാർശകളും ഒക്കെ ചെയ്തിരുന്നു എന്ന രീതിയിൽ ആരോപണവും ഫ്രാൻസിൽ ഉയരുന്നു എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എസ് കെ ഒരു പക്ഷേ ഇന്ത്യ ചൈന അതിർത്തിയിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നു റഫേൽ യുദ്ധവിമാനങ്ങൾ അവിടെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് നമ്മുടെ അധികാരികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ റഫേൽ വിമാനം യുദ്ധവിമാനത്തെ ചൊല്ലി വലിയ വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് നേരത്തെ ഇത് വാങ്ങിയ സമയത്ത് മുപ്പത്താറ് റഫേൽ വിമാനമാണ് ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചതും അതിൻ്റെ ഒരു വിഭാഗം വിമാനങ്ങൾ വന്നു അത് ഇന്ത്യ ചൈന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഏത് നിമിഷവും എന്തിനും തയ്യാറായിട്ടുള്ള ഏറ്റവും അത്യാധുനിക വിമാനമാണ് പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് വാങ്ങിച്ചതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഡെസാൽഫെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവിയേഷൻ കമ്പനി ഇത് റഫേൽ നിർമ്മിക്കുന്ന കമ്പനിയും അനിൽ അംബാനിയുടെ റിലയൻസും തമ്മിൽ രഹസ്യ ധാരണയുണ്ടാക്കി അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ ഒരു മറ്റു പൊതുമേഖലാ സ്ഥാപനമായ എച്ച് ഐനുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡുമായി ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയായിരുന്നു പക്ഷേ അടിത്തട്ടിലൂടെ ഈ ഇത് നൽകി എന്ന് മാത്രമല്ല ഈ കമ്പനിയുടേത് ഓഡിറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽപ്പറം യൂറോ ഒരു യൂറോയ്ക്ക് എൺപത്തെട്ട് രൂപയാണ് അങ്ങനെ വന്നാൽ എങ്ങനെ പോയാലും ഒരു നാൽപ്പത്തഞ്ച് കോടിയുടെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഫ്രഞ്ച് കോടതിയിൽ വന്നിരിക്കുന്ന ഒരു അന്വേഷണത്തിന് ഉത്തരവിടുത്തിരിക്കുന്ന അവിടുത്തെ ഫിനാൻഷ്യൽ വിങ് വളരെ ശക്തമായിട്ട് ആൻറ്റി കറപ്ഷൻ ഇതായിട്ടുള്ള സംഘടനകളും രംഗത്തുണ്ട് എൻ ജി ഒ അടക്കമുള്ള സംഘടനകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് വലിയ വിവാദമായി ഫ്രാൻസിൽ പടർന്നു പിടിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയാണ് എന്തായാലും ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയാണതിൽ വലിയ ആരോപണമായിട്ട് കൊണ്ടുവന്ന എസ് കെ എൻ അറിയാമല്ലോ അത് കോടതിയിൽ വരികയും രഞ്ജൻ ഗൊഗോയ് എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിനെക്കുറിച്ച് അന്വേഷണത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞാണ് കേസ് മടങ്ങിപ്പോയത് പക്ഷെ അതിനെക്കുറിച്ച് വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പ്ലയേഴ്സെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഫ്രാൻസിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോനെ ഉദ്ധരിച്ചാണ് രാഹുൽ ഗാന്ധി അഴിമതി ആരോപണം നടത്തിയത് കാരണം ഇതിൽ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇതിലെ മറ്റേ റിലയൻസിനെ കൊണ്ടുവന്നതെന്നുള്ളൊരു വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു എന്തായാലും ഇതൊക്കെ വലിയ ചർച്ചാവിഷയമായി മാറുകയാണ് എന്തായാലും ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷത്തെ നിലനിൽക്കുകയാണ് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നമുണ്ട് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് വേൾഡ് റൗണ്ടപ്പിൽ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ ഇന്ന് വൈകുന്നേരം ആറരയ്ക്കുള്ള വേൾഡ് റൗണ്ടപ്പിൽ ഈ കാര്യം വിശദമായിട്ട് ഉണ്ടാകും അല്ലെ റഫാൽ വിമാനത്തെ കുറിച്ച് അതുപോലെ ജെയിംസ് മറ്റൊരു കാര്യം ഇപ്പൊ കോവിഡ് കാലത്തും ടോക്കിയോ ഒളിമ്പിക്സുമായി ഒളിമ്പിക് സംഘാടക സമിതി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണല്ലോ എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറെ മത്സരിപ്പിക്കുവാൻ ടോക്കിയോ ഒളിമ്പിക്സ് തീരുമാനിക്കുന്നതിൽ വിവാദങ്ങൾ വരുന്നു അപ്പൊ ഈ വിവാദത്തിന്റെ അടിത്തറ എന്താണ് എസ് കെ എൻ ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുമോ നടക്കില്ലേ എന്നുള്ളതുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് നടക്കേണ്ടിയിരുന്നത് ഇരുപത്തൊന്നിൽ ജൂലൈ ഇരുപത്തി മൂന്നിന് ഏതാണ്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വലിയൊരു വിവാദം വന്നിരിക്കുന്നത് ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അത് വനിതാ വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് പങ്കെടുക്കുന്നത് ന്യൂസിലൻഡിൻ്റെ ലോറൽ ഹബാഡ് എന്ന വനിതാ താരമാണ് അവർ ജനിച്ചത് പുരുഷനായിട്ടാണ് പിന്നീട് ലൈംഗികമാറ്റം വന്ന് ആയിട്ട് മാറിയ അവസ്ഥയാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവരെ മത്സരിപ്പിക്കുന്നതിന് അനുകൂലമായി ട്രാൻസ്ജെൻഡറിനെ അനുകൂലിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഒരുപാട് പേര് വലിയ ആവേശത്തോടെയാണ് ഇതിനെ സ്വീകരിച്ചത് പക്ഷേ ഒപ്പം മത്സരിക്കുന്ന കുറേ വനിതകൾ രംഗത്ത് വന്നിരിക്കുന്ന അവർ പറയുന്നത് ജനനം കൊണ്ട് പുരുഷനായതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ടുള്ള ഹോർമോൺ ശക്തി ഉണ്ടാവും മത്സരിക്കുമ്പോൾ കൂടുതലായിട്ട് മത്സരിച്ച് മുന്നേറാനായിട്ട് കഴിയും എന്നുള്ള വാദമാണ് അവർ ഉയർത്തിയിട്ടുള്ളത് പക്ഷേ ലോക ഗ്രേഡിങ്ങിൽ അവർക്ക് പതിനഞ്ചാം സ്ഥാനമേ ഉള്ളൂ വനിതകളോട് മത്സരിച്ച് തന്നെ അപ്പം അതുകൊണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളി ഒളിമ്പിക്സിൽ തന്നെ ഒരു വനിതയെ ഇതുപോലെ ട്രാൻസ്ജെറിൻ്റെ പങ്കെടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവരെ വലിയ രീതിയിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി നാല് പുരുഷന്മാരുടെ മുമ്പിൽ ലൈംഗിക പരിശോധന നടത്തുന്ന അവസ്ഥയും അത് വലിയ വിവാദമാവുകയും ചെയ്തു അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പല ഒളിമ്പിക്സിൽ നിന്നും മാറി ഒടുവിലാണ് ഹബാഡിന് മത്സരിക്കാനുള്ള ഇത് കിട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ ഒളിമ്പിക്സിൽ കോവിഡും വലിയ ചർച്ചാ വിഷയമാണ് എസ് എസ് കെ എൻ ജപ്പാനിലെ അമ്പത് ശതമാനം പേരും ഇപ്പോൾ ഒളിമ്പിക്സ് അവിടെ നടത്തുന്നതിന് അനുകൂലിക്കുന്നില്ല പക്ഷേ നേരത്തെ എൺപത് ശതമാനം എതിർപ്പായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും സംഘാടക സമിതി ഇതുമായി മുന്നോട്ട് പോവുകയാണ് താരങ്ങളടക്കം ഒരു ലക്ഷത്തിൽ പരം പേരാണ് അവിടെ ടോക്കിയോയിൽ ഒളിമ്പിക്സിനെത്തുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഏഴിന് സമാപിക്കുന്ന രീതിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള സംഘടന പിന്നെ തണുപ്പിക്കാൻ ഒരു യൂട്യൂബ് സന്ദേശം ഞാൻ വായിക്കാം എം സി മധു എഴുതുന്നു പി ജെയിംസ് എപ്പോഴും ചൈനയ്ക്കും പാകിസ്ഥാനും എതിരാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് കെ എൻ ഈ വാതകതയെ ഞാൻ എതിർക്കുന്നു ഒരു കാര്യമുണ്ട് ഞാനൊരു പാട്രിയോട്ടാണ് നൂറ് ശതമാനം ഇന്ത്യക്കാരനാണ് ഇന്ത്യയെ എതിർക്കുന്ന ഏത് ശക്തിക്കെതിരെയും ഞാൻ സംസാരിക്കും ആദ്യം ഇന്ത്യൻ പവറിനാണ് പിന്നെയാണ് മാധ്യമ പ്രവർത്തനമാകുന്നത് പക്ഷേ പാകിസ്ഥാനും ചൈനയും ഇവിടെ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക പത്രപ്രവർത്തകരോടൊപ്പം തന്നെ അങ്ങനെ ഇതുണ്ടാകും പക്ഷേ ഒരിക്കലും ഇന്ത്യ പോയി പാകിസ്ഥാനിലോ ചൈനയിലോ ആക്രമണത്തിന് പോയിട്ടില്ല അറുപത്തിരണ്ട് മുതൽ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കയറി വരുന്നത് ചൈനയാണ് ഇവിടെ ഭീകരാക്രമണം അയച്ചുവിടുന്നത് പാകിസ്ഥാനാണ് ഞാൻ ഇന്ത്യ എല്ലാ കാലത്തും നല്ലതൊന്നും ഞാൻ പറഞ്ഞാൽ ജെയിംസ് മാധ്യമ പ്രവർത്തകൻ ദേശീയ സംസാരിക്കില്ല ഒന്ന് ഉണ്ട് രണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചൈനയും പാകിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾക്കാണ് പൊതുവെ ഇന്ത്യ കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അധികാരത്തിൽ വന്ന ശേഷം എടുത്ത നിലപാടുകളിൽ വേറെ രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോകുന്ന ഒരു സംസ്കാരം ഇന്ത്യക്കില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ചൈനയും ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മധുവിന്റെ അഭിപ്രായ അലോസരമായില്ലോ ഇല്ല ആ ഓക്കെ നല്ല കാര്യം അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം ഈ ഇറ്റലിയിൽ അഴിമതി കേസിൽ കർദിനാൾ അടക്കം പത്ത് ആളുകാരെ ശിക്ഷിച്ചുകൊണ്ട് വത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന വാർത്ത വരുന്നു അതിന്റെ വിശാംശങ്ങൾ എന്തൊക്കെയാണ് ജെയിംസ് പെട്ടെന്ന് പറയണം നമുക്കിനി ഒരു ബ്രേക്കിംഗ് അവേഴ്സിന് സമയമായി വരുന്നു ഓക്കെ ഓക്കെ ഈ അഴിമതി കേസിൽ ഇറ്റലിയിലെ കർദിനാൾ ഇറ്റലിയിലെ കർദിനാൾ മറ്റേ ജിയോവിനിയടക്കം പത്തുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്ക വിചാരണ നടത്താൻ വത്തിക്കാൻ തീരുമാനിച്ചത് ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കർശനമായിട്ടുള്ള നിലപാടാണ് ഈ തരത്തിൽ കർദിനാൾക്കെതിരെ കേസെടുത്ത് അവർ ജൂലൈ ഇരുപത്തേഴിന് വിചാരണ ആരംഭിക്കുകയാണ് ഒരുപക്ഷെ വത്തിക്കാൻ്റെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവങ്ങളൊന്നായിരിക്കും എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം ഇദ്ദേഹം കോടിക്കണക്കിന് ഡോളർ തൻ്റെ സഹോദരങ്ങളെ ബിസിനസ്സിന് സഹായിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് നേരത്തെ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ പള്ളി വെച്ച പേരിൽ ജർമ്മനിയിലെ ബിഷപ്പിനെയും അച്ഛനെയും പുറത്താക്കിയ ഇതും ഫ്രാൻസിസ് മാർപ്പാപ്പിക്കുണ്ട് അദ്ദേഹം ചൈനയുമായിട്ട് വലിയ ബന്ധം കാരണം ചൈനയും വത്തിക്കാനും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട് വലിയ പോരാട്ടത്തിലായിരുന്നു പക്ഷേ അത് തീർത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈന ചൈനയുടെ സർക്കാരുമായിട്ട് സന്ധി ഉണ്ടാക്കിയ ആളാണ് മാർപ്പാപ്പ അതും ഒരുപക്ഷെ വലിയ വിവാദത്തിൽ പിന്നീട് എത്തി കാരണം സഹനസഭ എന്ന് പറഞ്ഞ് വത്തിക്കാൻ നിയമിച്ച ബിഷപ്പുമാരെ മുഴുവൻ അവർ അണ്ടർഗ്രൗണ്ടിലായിരുന്നു അവർ ഫൈറ്റേഴ്സ് ആയിരുന്നു പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ടുള്ള കുറേ പേര് ബിഷപ്പുമാരെ ചൈന വെച്ചിട്ടുണ്ട് അവരെയും കൂടി അംഗീകരിച്ചുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വത്തിക്കാനും തമ്മിൽ ബന്ധമുണ്ടാക്കിയ ഒരാൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പൊതു പൊതുവെ പാവങ്ങളുടെ മാർപ്പാപ്പയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ജീവിച്ചു സ്വാഭാവികമായിട്ടും മറ്റേ മതങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ് യോഗാ കേന്ദ്രങ്ങളിൽ മുപ്പത്തഞ്ച് യോഗ കേന്ദ്രങ്ങളിൽ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം അതേ വിശദമായി പിന്നീട് സംസാരിച്ചു ഓക്കെ അതുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പാവങ്ങളുടെ മാർപ്പാപ്പ എന്നല്ലേ പറഞ്ഞു പാവങ്ങളുടെ പി പി ജെയിംസ് ഓക്കെ താങ്ക് യു പി ജെയിംസ് അപ്പോൾ രാജ്യാന്തര വിശേഷങ്ങളും വാർത്തകളുമായി ഇനി പി പി ജെയിംസ് നാളെ ഇതേ പരിപാടിയിൽ ഇതേ സമയം ചേരുന്നുണ്ട്